ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കുകയാണ് ബി ജെ പിയും. നിലവിലെ ഭരണകക്ഷിയായ കോൺഗ്രസിന് പുറമെ ബി ആർ എസും ബി ജെ പിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം പോലെയാണ് കാണുന്നത്. ബി ജെ പി തെലങ്കാനയിൽ വലിയ നേട്ടം കൊയ്യാനുള്ള വമ്പൻ നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. 2019 നാല് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി തെലങ്കാനയിൽ നിന്ന് നേടിയിരുന്നു. ഇത്തവണ അത് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളാണ് പാർട്ടി നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്തവണ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന് അഭ്യൂഹങ്ങളുണ്ട്. തെലങ്കാനയിൽ കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ബി ജെ പി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യ ആകെ സ്വാധീനം വർദ്ധിപ്പിക്കാനും തെലങ്കാന ശക്തി കേന്ദ്രമായി മാറ്റാനുമാണ് ശ്രമം. ഇതിന്റെ ഭാഗമായിട്ടാണ് മോദിയെ തന്നെ ഇത്തവണ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മാൽക്കജ്ഗരിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള പ്ലാനാണ് പാർട്ടിക്കുള്ളത്. മോദി വരുന്നതോടെ തെലങ്കാന കയ്യിലേക്ക് എത്തുമെന്നാണ് ബി ജെ പിയും വിശ്വസിക്കുന്നത്. അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാവുകയും ചെയ്യും. നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങളുണ്ടായിരുന്നത്. നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നിലും ബി ജെ പി അധികാരത്തിലില്ല. അതേസമയം മോദി മത്സരിച്ച് വിജയിച്ചാൽ ബി ജെ പിക്കുള്ളിലെ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ തന്നെ മാറുമെന്ന് ഉറപ്പാണ്. ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം ബി ജെ പി നൽകിയേക്കും. മാൽക്കശ്ഗിരി മിനി ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വോട്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മണ്ഡലമാണ് മാൽക്കശ്ഗിരി. 2019 നിലവിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഇവിടെ നിന്ന് മത്സരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ മണ്ഡലത്തിൽ ഒഴിവ് വന്നിരിക്കുകയാണ്. രേവന്തിന് പകരം കോൺഗ്രസിന് ഇവിടെ ശക്തനെ തന്നെ കണ്ടെത്തേണ്ടി വരും. ഇല്ലെങ്കിൽ മോദിക്ക് മണ്ഡലം എളുപ്പത്തിൽ കൈമാറിയെന്ന ചീത്ത പേരും കേൾക്കേണ്ടി വരും. അതേസമയം മാൽക്കശ്ഗിരിയിൽ നിന്ന് മോദി മത്സരിച്ചാൽ തെലങ്കാനയിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. ബി ആർ എസ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൻ ഡി എ ചേരുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും ഒന്നിച്ച് മത്സരിക്കുന്ന കാഴ്ച കാണേണ്ടി വരും. തെലങ്കാനയിൽ 13 മണ്ഡലങ്ങളിലും ഏറ്റവും കരുത്തുറ്റവരെ തന്നെ ഇറക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത്. ഗമ, നാൽഗൊണ്ട, ബോംഗിർ, മഹമ്മൂദാബാദ് എന്നിവയ്ക്ക് അത്ര പ്രാധാന്യം ബി ജെ പി നൽകുന്നില്ല. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി ഇത് മാറും. ബി ആർ എസ് പിന്നണിയിലേക്ക് മാറേണ്ടിയും വരും. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ബി ജെ പി ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടെയെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി. ഒറ്റയ്ക്ക് 15% വോട്ട് കിട്ടുന്ന മുന്നണിയാണ് ബി ജെ പി. പ്രബലമായൊരു മുന്നണിയല്ലെന്നൊരു പോരായ്മ ഞങ്ങൾക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന് മാറ്റങ്ങളുണ്ടാകും. കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ മാറ്റങ്ങൾ വരും എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു.